ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ എല്ലാവർക്കും സെബി ഇംഗ്ലീഷ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കേറ്റവും അത്യാവശ്യമായ ഒരു ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അതിൻ്റെ പ്രാധാന്യവും ഇമ്പോർട്ടൻസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എസ്പെഷ്യലി ഒരു ജോലിയൊക്കെ ആവശ്യമാണ് എന്നുള്ളവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ അറിയുന്നുണ്ടാവും കാരണം ഒരു നല്ലൊരു ജോലി കിട്ടണമെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഒന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജോബ് കിട്ടുകയുള്ളു അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ് സ്പോക്കൺ ഇംഗ്ലീഷ് അവർക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റിയ സാധാരണ ലൈഫിൽ അല്ലെങ്കിൽ സാ ജോലിയിലൊക്കെ അവർക്ക് യൂസ്ഫുള്ളായ കുറച്ച് വാക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി ഒരിക്കലും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സ്ഥാപനങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നെറ്റ് വഴി നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഇനി ഒരിക്കലും വെറുതെ ക്യാഷ് കളഞ്ഞ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് പോവേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ടുഡേ ലെറ്റർസ് ഡിസ്കസ് അബൌട്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓർഡർ അതായത് ആൾക്കാരോട് എങ്ങനെയാണ് ഓർഡർ കൊടുക്കുക ആജ്ഞ ആജ്ഞ കൊടുക്കുക അല്ലെങ്കിൽ നിർദ്ദേശിക്കുക അല്ലേ ഇപ്പോൾ നമ്മൾ പറയാണ് ഗോ യുവർ സെൽഫ് നീ തന്നെ പോ അല്ലേ അതൊക്കെ ഒരാളുടെ എന്ത് ഇൻസ്ട്രക്ഷൻ ആജ്ഞയാണ് നീ തന്നെ പോയി കൊണ്ടുപോകാമെന്ന് പറയേ ഗോ യുവർ സെൽഫ് അല്ലേ പിന്നെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഇങ്ങനെ പറയാം ഡോണ്ട് പ്ലക്ക് ദ ഫ്ലവേഴ്സ് അല്ലേ നമ്മൾ ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും എന്ത് പൂക്കളൊന്നും പറിക്കരുത് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഇത് പറയാം എന്താ ആൾ കുട്ടികളോടൊക്കെ നമുക്ക് പറയാം ബി കെയർഫുൾ എഗെയിൻസ്റ്റ് ബാഡ് ഹാബിറ്റ്സ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ലൈഫിൽ ആവശ്യമായ നമുക്ക് എപ്പോഴും യൂസ്ഫുള്ളായ കുറച്ച് വാക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ സ്ഥിരമായി നമ്മൾ സം നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള സംസാരത്തിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ വേഡ്സുകൾ ഏതുപോലെ ഡൗൺ സ്പീക്ക് ലൈക്ക് ദീസ് അങ്ങനെ പറയാതെ അല്ലെ ഇപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഒന്നെ ഒരിക്കലും പറയില്ല എന്നാണ് പ്രതീക്ഷിച്ചത് ആ സമയത്ത് നമുക്ക് ഒന്നോട് ഇങ്ങനെ പറയാം ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദിസ് അങ്ങനെ നീ പറയല്ല ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല മനസ്സിലായ അത്തരത്തിലുള്ള നമ്മുടെ നമുക്ക് യൂസ്ഫുൾ ആയ കുറച്ച് സെൻറ്റൻസുകൾ ആയ പദങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം അവർക്കും കൂടെ ഈ ക്ലാസ് യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പോവാം ഓക്കെ അതിലെ ഫസ്റ്റ് വേഡാണ് ഒരു എന്താണ് ഓർഡർ എന്ന് പറയാം ഡു യുവർ വർക്ക് നിങ്ങൾ സ്വന്തം ജോലി നോക്കൂ അല്ലേ ഇപ്പം ഒരു മുതലാളി തന്നെ തൊഴിലാളിനോട് പറയാം ഡു യുവർ വർക്ക് നിങ്ങൾ സ്വന്തം ജോലി നോക്ക് നിങ്ങൾ മറ്റൊരാളെ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിത് ആരോടും പറയാം അല്ലേ പ്രത്യേകിച്ച് എസ്പെഷ്യലി എന്ത് സ്മോൾ ചിൽഡ്രൻ ചെറിയ കുട്ടികളൊക്കെ പറയാം സ്പീക്ക് ദ ട്രൂത്ത് ഡോൺ ലൈ സ്പീക്ക് ദ ട്രൂത്ത് ഡോൺ ലൈ സത്യം പറയൂ കള്ളം പറയരുത് അല്ലേ വളരെ സിമ്പിളാണ് സ്പീക്ക് ദ ട്രൂത്ത് ഡോൺ ലൈ സത്യം പറയൂ കള്ളം പറയരുത് പിന്നെ നെക്സ്റ്റ് വേർഡാണ് നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് ഗെറ്റ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ ഗെറ്റ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ ഇനി എനിക്കൊരു ഗ്ലാസ് പാല് കൊണ്ടുവരും അങ്ങനെ ഗെറ്റ് മി എ ഗ്ലാസ് ഓഫ് മിൽക്ക് അല്ലെങ്കിൽ ജ്യൂസ് കൊണ്ടുവരുന്ന് പറഞ്ഞാൽ ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് ജ്യൂസ് വളരെ സിമ്പിളാണ് ജസ്റ്റ് അങ്ങോട്ട് കൊണ്ട് നമ്മൾ എന്ത് ജസ്റ്റ് ആ വേർഡ് നമ്മൾ ജസ്റ്റ് എന്തെന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സിറ്റുവേഷനുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും ഓക്കെ പിന്നെ അടുത്ത വേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു വേർഡാണ് ടോക്ക് പൊളൈറ്റ്ലി അല്ലേ നമുക്ക് സംസാരിക്കാം നമുക്ക് ഏതൊരാളും സംസാരിക്കുന്നതല്ല ചൂടായി സംസാരിക്കുന്ന പറയാം ടോക്ക് പൊളൈറ്റ്ലി മര്യാദ മര്യാദയോടു കൂടി നീ എന്തു ചെയ്യുക സംസാരിക്കുക എന്നുള്ളത് പിന്നെ സിപ് ദ ഹോട്ട് ടീ സ്ലോലി സിപ് ദ ഹോട്ട് ടീ സ്ലോലി സിപ് ദ ഹോട്ട് ടീ സ്ലോലി അല്ലേ അല്ലെങ്കിൽ സിപ് ദ ഹോട്ട് മിൽക്ക് സ്ലോലി ചൂടുള്ള പാൽ അല്ലെങ്കിൽ ചൂടുള്ള ചായ എന്ത് ചെയ്യൂ സാവകാശം കുടിക്കൂ എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡാണ് പിന്നെ കീപ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓൺലി ഇടത് ഭാഗത്തു കൂടെ പോകും അതായത് നമ്മളെല്ലാ ഭാഗത്തും കാണുന്നൊരു ഇൻസ്ട്രക്ഷനാണ് കീപ് ദ ലെഫ്റ്റ് കീപ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓൺലി ഇടത് ഭാഗത്തു കൂടെ പോകും മെൻ യുവർ വെയ്സ് മെൻ യുവർ വെയ്സ് നിങ്ങളുടെ സ്വഭാവം നന്നാക്കും അല്ലേ നമുക്ക് പറയാൻ പറ്റും ഏതൊരാളും പറയാം അല്ലെ വലിയ ആളാവട്ടെ ചെറിയ ചെറിയ ആളാവട്ടെ എന്ന് വിത്തൗട്ട് എനി കൺസൽട്രേഷൻ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റുന്ന വേർഡാണ് മെൻ യുവർ വൈസ് നിങ്ങളാദ്യ നിങ്ങളുടെ സ്വഭാവം നന്നാക്കും വളരെ വാഡ് ബിഹേവർ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് പറയാം മെൻ യുവർ വെയ്സ് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ സ്വഭാവം നന്നാക്കും എന്നുള്ളത് പിന്നെ അടുത്തതാണ് ടേക്ക് ഹിം റൗണ്ട് ദ സിറ്റി ടേക്ക് ഹിം റൗണ്ട് ദ സിറ്റി അവനെ നഗരമെല്ലാം കാണിക്കൂ അല്ലെ വളരെ സിമ്പിളാണ് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ ചേർക്കും ഇംഗ്ലീഷ് പറയാൻ പക്ഷേ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല ടേക്ക് ഹിം ടേക്ക് ഹിം റൗണ്ട് ദ സിറ്റി ഇനി അവളെ കൊണ്ടുപോകുന്ന ഇങ്ങനെയാണ് ടേക്ക് ഹെർ റൗണ്ട് ദ സിറ്റി അവനെ നഗരമെല്ലാം കാണിക്കൂ പിന്നെ നെക്സ്റ്റ് വേഡാണ് ബി പൊളൈറ്റ് ടു ഓൾ എല്ലാവരോടും മര്യാദയോടു സംസാരിക്കുക ബി പൊളൈറ്റ് ടു ഓൾ എല്ലാവരോടും നമ്മൾ എന്തു ചെയ്യുക മര്യാദയോടുകൂടെ സംസാരിക്കുക പിന്നെ അടുത്തത് ഏറ്റവും വളരെയധികം ബോർഡ് ഉണ്ടായ റിമൈൻഡ് മീ ഓഫ് ഇച്ച് അറ്റ് ദ പ്രോപ്പർ ടൈം റിമൈൻഡ് മീ ഓഫ് ഇച്ച് അറ്റ് ദ പ്രോപ്പർ ടൈം തക്ക സമയത്ത് അതേപ്പറ്റി എന്നെ ഓർമ്മിപ്പിക്കുക അല്ലേ അപ്പം നമ്മളൊരു ബിസി മാൻ ആണെങ്കിലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാം ആ കാര്യത്തെ കാര്യത്തെപ്പറ്റി എന്ത് ചെയ്യണം കറക്റ്റ് സമയത്ത് എന്നെ എന്ന് പറയും അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം റിമൈൻഡ് മീ ഓഫ് ഓഫിച്ച് അറ്റ് ദ പ്രോപ്പർ ടൈം പ്രോപ്പർ ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണം എന്നെ അത് ഓർമ്മിപ്പിക്കണം വളരെ സിംപിളാണ് മനസ്സിലായോ റിമൈൻഡ് മീ ഓഫ് ഓഫിറ്റ് അറ്റ് ദ പ്രോപ്പർ ടൈം നെക്സ്റ്റ് വേഡാണ് പുഡ് ദ ചൈൽഡ് ടു സ്ലീപ് പുഡ് ദ ചൈൽഡ് ടു സ്ലീപ് കുട്ടിയെ ഉറക്കൂ അല്ലെ നമുക്ക് നമ്മുടെ ലൈഫിലൊക്കെ അതായത് വലിയ ആൾക്കാർക്കൊക്കെ ആവശ്യമായി വരുന്ന കുട്ടികളിങ്ങനെ കരയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വൈഫിനോട് പറയാം പുഡ് ദ ചൈൽഡ് ടു സ്ലിം കുട്ടിയെ ഉറക്കൂ പിന്നെ അടുത്ത പാടാണ് അർത്ഥ സെൻറ്റൻസ് ആണ് റിമൈൻഡ് മീ എബൗട്ട് ഇറ്റ് ടു നമ്മൾ പറയും അടാ അതിനെപ്പറ്റി എന്നെ നാളെ ഓർമ്മിപ്പിക്കണമെന്ന് പറയും എങ്ങനെ റിമൈൻഡ് മീ അബൗട്ട് ഇറ്റ് ടു മാറോ റിമൈൻഡ് മീ റിമൈൻഡാണ് ഓർമ്മിപ്പിക്കുക റിമൈൻഡ് മീ എബൗട്ട് ഇറ്റ് ടു മാറോ അതിനെപ്പറ്റി നാളെ എന്നെ ഓർമ്മിപ്പിക്കും പിന്നെ ഗെറ്റ് റെഡി ഇഫ് യു വാണ്ട് ടു കം അലോങ് അല്ലേ നമ്മൾ പറയും നമ്മൾ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വേടാ ഞാനും ഉണ്ടാ മതി അപ്പോൾ നമുക്ക് അവനോട് എന്ത് പറയാം ഗെറ്റ് റെഡി ഇഫ് യു വാണ്ട് ടു കം അലോങ് നീ എ വരുന്നുണ്ടെങ്കിൽ തയ്യാറോ പെട്ടെന്ന് തയ്യാറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ഒപ്പം പോകാം എന്നുള്ളത് ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദീസ് ഡോൺ സ്പീക്ക് ലൈക്ക് ദീസ് നീ എന്ത് ചെയ്യരുത് അത് പറയരുത് അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല അതുകൊണ്ട് നീ അത് പറയ ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദീസ് നീ എന്ത് ചെയ്യരുത് അതുപോലെ ഒരിക്കലും പറയരുത് പിന്നെ നെക്സ്റ്റ് വേഡാണ് സെൻറ്റൻസ് ആണ് കം ആൻഡ് സിമി ആഫ്റ്റർ സം ടൈം കം ആൻഡ് സി മീ ആഫ്റ്റർ സം ടൈം കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് എന്നെ കാണും അല്ലേ ഇപ്പം നമ്മളൊരു നമ്മുടെ എം എൽ എടുത്തേക്കോ അല്ലെങ്കിൽ നമ്മളെ അറിയപ്പെട്ട ഒരാൾക്കു പോവാണ് അപ്പോൾ അയാൾ ഭയങ്കര ബിസിയാണ് അപ്പോൾ അയാൾക്ക് എന്ത് പറയാം നമ്മളോട് കം ആൻഡ് സി മീ ആഫ്റ്റർ സം ടൈം നീ കുറച്ച് കിട്ടുവാൻ അപ്പോൾ ബിസിയാണ് കുറച്ച് കണ്ടു നമുക്ക് എന്ത് ചെയ്യാൻ നേരിട്ട് സംസാരിക്കാമെന്ന് പറയാം കേട്ടോ പിന്നെ അടുത്ത വേടാണ് പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ് പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്സ് ഈ എൻ്റെ പണിയൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ അല്ല മലയാളത്തിൽ പറയല്ലേ പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ് അവിടെ തന്നെ പ്ലേസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കാരണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രൊളൈറ്റ് ലാംഗ്വേജ് ആണ് വളരെ എല്ലാവരോടും താഴ്മയോടുകൂടെ സംസാരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഈ എൻ്റെ പണിയൊക്കെ നിൽക്കാതറിയില്ലേ പിന്നെ ഹോപ്പ് ഫോർ ഗുഡ് ടൈം നല്ല കാലം പ്രതീക്ഷിക്കുക അല്ലേ നമ്മളിങ്ങനെ കാലത്തെ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല നമുക്ക് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് മനസ്സിലായത് ദർ ഈസ് ടൈം ഫോർ എവറിത്തിങ് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ഹോപ്പ് ഫോർ ഗുഡ് ടൈം നല്ല കാലം എന്ത് ചെയ്യുക പ്രതീക്ഷിക്കുക ഒരിക്കലും നമ്മൾ എന്തു ചെയ്യരുത് കാലത്തെ അല്ലെങ്കിൽ നമ്മുടെ ടൈമിനെ കണ്ടം ചെയ്യരുത് കണ്ടം ചെയ്യരുത് ഓക്കെ അടുത്തൊരു സെൻറ്റൻസാണ് ഗോ യുവർ സെൽഫ് നീ തന്നെ പോകൂ അല്ലേ നമുക്ക് പറയാം നമ്മൾ ആരോടെങ്ങനെ എന്തെങ്കിലും പണിയൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒക്കെ വെയ്യാന്നറിയാം അപ്പോൾ നമുക്ക് അവനോട് പറയാം ഗോ യുവർ സെൽഫ് നീ എന്നെ പോയിക്കോ നീ തന്നെ പോയവർ അല്ലേ പിന്നെ ഹയർ എയർ ടാക്സി ഹയർ എയർ ടാക്സി ഒരു ടാക്സി പിടിക്കും നമ്മളിങ്ങോട്ടേലും പൂ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിയോ ഫ്രണ്ടിനോട് പറയാം ഹയർ എയർ ടാക്സി അല്ലേ പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസാണ് ഡോൺ ഫോ ഗെറ്റ് ടു ഇൻഫോം മീ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് ഡോൺ ഫോഗ ടു ഇൻഫോം മീ എന്നെ അറിയിക്കാൻ മറന്ന് പോകരുത് പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് ഡോണ്ട് ഡു സോ ഇൻ ഫ്യൂച്ചർ മേലിൽ അങ്ങനെ ചെയ്യരുത് അല്ലെ നമുക്ക് നമ്മൾ ചെറിയ കുട്ടികളോട് പറയാം എന്തെങ്കിലും ഒരു റോങ് ആയിട്ട് ബാഡായിട്ട് അദ്ദേഹം ബിഹേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പറയാം ഡോണ്ട് ഡു സോ ഇൻ ഫ്യൂച്ചർ മേലിൽ എന്ത് ചെയ്യരുത് അങ്ങനെ ഒരിക്കലും ചെയ്തു പോകരുത് മേലിൽ ഡോണ്ട് ഡു സോ ഇൻ ഫ്യൂച്ചർ മേലിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് അങ്ങനെ മേലിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇനി എന്ത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് പിന്നെ നെക്സ്റ്റ് വേർഡാണ് ബി പങ്ക്ച്വൽ സമയനിഷ്ഠം എന്ത് ചെയ്യുക പാലിക്കുന്നത് അത് കറക്റ്റ് സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യുക ആ സമയത്ത് വരാൻ ശ്രദ്ധിക്കുക പിന്നെ ഡോൺ പ്ലക്ക് ദ ഫ്ലവേഴ്സ് നമ്മൾ ഗാർഡനിലൊക്കെ മലമ്പുഴ ഗാർഡനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതി ഡോണ്ട് പ്ലക്ക് ഗാർഡേഴ്സ് പൂക്കൾ എന്ത് ചെയ്യരുത് പറിക്കരുത് പിന്നെ ഹോൾഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ് രണ്ട് കൈ കൊണ്ടുകൂടെ പിടിക്കൂ ഹോൾഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ് പിന്നെ ബി കെയർഫുൾ അഗെയിൻസ്റ്റ് ബാഡ് ഹാബിറ്റ്സ് ചീത്ത ശീലങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം ബി കെയർഫുൾ അഗെയിൻസ്റ്റ് ബാഡ് ഹാബിറ്റ്സ് Okay, anyway, thanks for watching my video.